ഈ ദിവസത്തെ 50 പ്രധാനപ്പെട്ട വാർത്തകൾ അരമണിക്കൂറിൽ ന്യൂസ് എക്സ്പ്രസ് തുടങ്ങുന്നു. സ്വാഗതം. കൂടത്തായി കൂട്ടക്കൊലക്കേസിലെ പ്രതി ജോളി ആദ്യ ഭർത്താവ് റോയിയെ കൊല്ലാൻ നാലു കാരണങ്ങളെന്ന പോലീസ്. റോയിയുടെ അമിത മദ്യപാനം, അന്ധവിശ്വാസങ്ങൾ, ജോളിയുടെ വഴിവിട്ട ബന്ധങ്ങൾ ചോദ്യം ചെയ്തത്, സ്ഥിര വരുമാനമുള്ളയാളെ വിവാഹം കഴിക്കാനുള്ള ജോളിയുടെ ആഗ്രഹം എന്നിവയാണ് കസ്റ്റഡി അപേക്ഷയിൽ പോലീസ് നിരത്തിയിരിക്കുന്ന കാരണങ്ങൾ. ജോളിക്കൊപ്പം പ്രതികളായ മാത്യുവിനെയും പ്രജികുമാറിനെയും കോടതി ഈ മാസം 16 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കൂടത്തായി കൊലപാതക പരമ്പര കേസിലെ പ്രതികളായ ജോളി, മാത്യു, പ്രജിൽകുമാർ എന്നിവരെ 6 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 16-ാം തീയതി വൈകുന്നേരം 5 മണിവരെയാണ് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. താമരശ്ശേരി കോടതിയിൽ നിന്ന് വടകര SP ഓഫീസിലെത്തിച്ച പ്രതികളെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രധാന പ്രതിയായ ജോളിയെ SP KG സൈമൺ ഒറ്റക്കിരുത്തി നേരിട്ട് ചോദ്യം ചെയ്തു. അതിനുശേഷം അന്വേഷണ ഉദ്യോഗസ്ഥർ വടകരയിൽ യോഗം ചേർന്നുകൊണ്ട് വരും ദിവസങ്ങളിൽ സ്വീകരിക്കേണ്ട നടപടികൾ, തെളിവെടുപ്പ് എന്നിവ സംബന്ധിച്ച് ചർച്ച ചെയ്തു. നാളെയാണ് പ്രതികളെയും കൊണ്ട് തെളിവെടുപ്പിന് പോകാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് വ്യക്തമാക്കുന്നത്. 35-അംഗ സംഘം വിപുലീകരിച്ച 35-അംഗ സംഘത്തിൻ്റെ യോഗമാണ് ഇന്ന് ചേർന്നത്. എല്ലാ സംഭവം നടന്ന സ്ഥലങ്ങൾ, കൂടത്തായിലെ വീട്, പുലിക്കയത്തെ ഷാജുവിൻ്റെ വീട് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ അന്വേഷണ സംഘം പ്രതികളെ കൊണ്ടുപോയേക്കും. കൂടത്തായിലെ ഒരു മരണത്തിൽ കൂടി ദുരൂഹത. റോയിയുടെ സുഹൃത്ത് ബിച്ചുണ്ണിയുടെ മരണം അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചു. ജോളിയുടെ ഭൂമി ഇടപാടിന്റെ രേഖകൾ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് പിടിച്ചെടുത്തു. കൂടത്തായിലെ മരണങ്ങൾ ആത്മഹത്യയാണെന്ന വാദവുമായി ജോളിയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ആളൂർ രംഗത്ത്. എല്ലാ വ്യക്തികളും, മരിച്ച എല്ലാ വ്യക്തികളും, ചെറിയ കുട്ടി ഒഴികെ ബാക്കി എല്ലാവരും ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ ഹൃദയാഘാതം മൂലമോ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ടോ നടന്ന ഒരു മരണമാണ്. പാലാരിവട്ടം പാലം പൊളിക്കരുതെന്ന് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ലോഡ് ടെസ്റ്റ് നടത്തുന്നതിൽ വിദഗ്ധരുമായി ആലോചിച്ച് സർക്കാർ 2 ആഴ്ചയ്ക്കകം മറുപടി നൽകണം. പാലം പൊളിക്കാനുള്ള തീരുമാനം തടയണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. പാലം പണി DMRC ഏൽപ്പിക്കാമെന്ന് ഇ ശ്രീധരൻ അഭിപ്രായപ്പെട്ടു. മരടിലെ ഫ്ളാറ്റ് ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകാൻ മാർഗരേഖ. നിർമ്മാതാക്കൾക്ക് കൈമാറിയ തുകയുടെ രേഖകൾ ഹാജരാക്കണമെന്ന 3-അംഗ സമിതി. സബ് രജിസ്ട്രാർ ഓഫീസിലെ ഉടമസ്ഥാവകാശ രേഖകൾ മരട് നഗരസഭാ സെക്രട്ടറിയുടെ സാക്ഷ്യപത്രത്തോടെ വേണം ഹാജരാക്കാൻ. ഫ്ളാറ്റ് കേസിൽ വഞ്ചന മാത്രമല്ല ഉദ്യോഗസ്ഥരുടെ പങ്കും അന്വേഷിക്കുമെന്ന് ക്രൈംബ്രാഞ്ച് SP മുഹമ്മദ് റഫീഖ്. അവരിൽ നിന്ന് കാര്യങ്ങൾ, വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ച് ഫയലുകളെ സംബന്ധിച്ച് വിശദീകരണം അവർ എക്സ്പ്ലെയിൻ ചെയ്തു. വട്ടിയൂർക്കാവിൽ വോട്ട് കച്ചവടമില്ലെന്ന് പറഞ്ഞ ശശി തരൂരിനെയും സ്ഥാനാർത്ഥി കെ മോഹൻകുമാറിനെയും തള്ളി കെ മുരളീധരൻ. വോട്ട് കച്ചവടത്തെക്കുറിച്ച് നേതൃത്വത്തിന് ലഭിക്കുന്ന വിവരം ഇവർ അറിയണമെന്നില്ലെന്ന് മുരളീധരന്റെ പരിഹാസം. നേതാക്കളുടെ കൽപ്പന കേട്ട് പാവകളെപ്പോലെ വോട്ട് ചെയ്യുന്നവരല്ല ജനമെന്ന് മുരളീധരന് ശശി തരൂരിന് മറുപടി. ഞങ്ങൾക്ക് കിട്ടുന്നില്ല, ഞങ്ങൾക്ക് കിട്ടുന്നില്ല, അവർക്ക് കിട്ടണമെന്നില്ല. ഞങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള വിവരം അനുസരിച്ച് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചില ലക്ഷണങ്ങൾ ഫീൽഡിൽ ഞങ്ങൾക്ക് കാണുന്നുണ്ട്. ജനങ്ങളുടെ സ്വന്തം മനസ്സിലാണ് കൂടുതൽ വിശ്വാസം. ഈ നേതാക്കളുടെ ഓർഡർ പോലെ നമ്മൾ ബൊമ്മയെ പോലെ വോട്ട് ചെയ്യണം, അങ്ങനെ ഒരു വിശ്വാസം എനിക്ക് നമ്മുടെ ജനങ്ങളെക്കുറിച്ചില്ല. കാക്കനാട്ട് പെൺകുട്ടിയെ വീട്ടിൽ കയറി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊന്നു. കാക്കനാട് അത്താണി ഷാലിന്റെ മകൾ 17-കാരിയായ ദേവികയാണ് കൊല്ലപ്പെട്ടത്. +1 വിദ്യാർത്ഥിനിയാണ് ദേവിക. കൊലയാളിയായി മിഥുനും തീപ്പുള്ളലേറ്റ് മരിച്ചു. മിഥുൻ ശല്യം ചെയ്യുന്നതായി ദേവിക പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെയായിരുന്നു കൊലപാതകം. ഞങ്ങൾ ഇന്നലെ വീട്ടിലെ താഴത്ത് അപ്പുറത്ത് താമസിക്കുന്ന ചേച്ചി വന്ന് കതിരും മുട്ടി വിളിക്കുകയാണ് ചെയ്ത്, ഓടി വന്നു പറഞ്ഞിട്ട്. ഞങ്ങളെ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ രണ്ടുപേര് തീ കൊളുത്ത് പെട്ട് കിടക്കുക. ഇന്ത്യ ചൈന ബന്ധത്തിലെ നാഴികക്കല്ലാകാൻ ഒരുങ്ങി മഹാബലിപുരം. ലോകമുറ്റുനോക്കുന്ന നരേന്ദ്രമോദി, ഷീ ജിൻപിംഗ് അനൌദ്യോഗിക ഉച്ചകോടി നാളെയും മറ്റന്നാളും നടക്കും. നാളെ ഉച്ചയോടെ ഷീ ജിൻപിംഗ് ചെന്നൈയിലെത്തും. അതിർത്തി, വ്യാപാരം, സുരക്ഷാ മേഖലകളിൽ നിർണായക പ്രഖ്യാപനങ്ങൾക്ക് സാധ്യത. കനത്ത സുരക്ഷാ വലയത്തിനകത്താണ് ഈ പ്രദേശം ആകെ. മഹാബലിപുരത്ത് നിന്ന് ക്യാമറമാൻ നെല്ലൈ മുരുകനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി. മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ ഇടിച്ചുകൊന്ന കാർ ഓടിച്ചത് വഫ ഫിറോസ് ആണെന്ന IAS ഉദ്യോഗസ്ഥൻ ശ്രീറാം വെങ്കിട്ടരാമന്റെ വിശദീകരണത്തിനെതിരെ വഫ രംഗത്ത്. അപകടത്തിന് 6-7 ദൃക്സാക്ഷികളും ഫോറൻസിക് റിപ്പോർട്ടുമുണ്ട്. ഇതെല്ലാം എവിടെ പോയെന്ന് വഫ ചോദിക്കുന്നു. അധികാരം ഉപയോഗിച്ച് ശ്രീറാമിന് എന്തും ചെയ്യാനാകുമെന്നും വഫ. സത്യമാണ്, അദ്ദേഹത്തിന്റെ പവർ ഉപയോഗിച്ച് അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാം.
പിറവം പള്ളിക്കേസിൽ യാക്കോബായ സഭയ്ക്ക് തിരിച്ചടി. പള്ളിയുടെ താക്കോൽ ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറാൻ ഹൈക്കോടതി ഉത്തരവ്. പള്ളിയുടെ ചാപ്പലുകൾ സംബന്ധിച്ച വിവരങ്ങൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ കൈമാറാൻ സർക്കാർ നിർദ്ദേശം നൽകി. കേസ് ഈ മാസം 30 വീണ്ടും പരിഗണിക്കും. ഓസ്ട്രിയൻ എഴുത്തുകാരൻ പീറ്റർ ഹെഡ്കേക്ക് 2019 സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം. 2018 പുരസ്കാരം പോളിഷ് സാഹിത്യകാരി ഓർഗ ടോക്കോർചുക്കിന്. സാഹിത്യത്തിനുള്ള 2 പുരസ്കാരങ്ങൾ ഒന്നിച്ചാണ് പ്രഖ്യാപിച്ചത്. അവാർഡ് നിർണയ സമിതിയിലെ അംഗത്തിന്റെ ഭർത്താവിനെതിരെ പീഡന പരാതി ഉയർന്നതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം അവാർഡ് പ്രഖ്യാപിച്ചിരുന്നില്ല. മെറ്റൽ ഇൻഡസ്ട്രീസ് CMD നിയമിച്ചതിൽ സർക്കാരിനെ പരിഹസിച്ച് ജേക്കബ് തോമസ്. 101 വെട്ടിയാലും വായ്തല പോകാത്ത അരിവാളും കത്തിയും ഉണ്ടാക്കുമെന്ന് ജേക്കബ് തോമസ്. ജോലിയിൽ തുടരുമോ അവധിയിൽ പ്രവേശിക്കുമോ എന്നതിൽ ഇപ്പോൾ അഭിപ്രായം പറയുന്നില്ലെന്ന് ജേക്കബ് തോമസ്. സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥന്മാർ വലിയ ആൾക്കാരല്ലേ, അപ്പോൾ അവരുടെ തീരുമാനം ഞാൻ അംഗീകരിച്ച് ഇവിടെ എത്തി. മൂർച്ച ഒട്ടും പോകാത്ത എത്ര വെട്ടിയാലും അതിൻ്റെ വായ്തല പോകാത്ത നല്ല കത്തി ഉണ്ടാക്കുക, നല്ല മഴ ഉണ്ടാക്കുക, നല്ല ചുറ്റിക ഉണ്ടാക്കുക, അത് ഞാൻ ചെയ്യും. എല്ലാ കള്ളന്മാർക്കും എന്തുകൊണ്ട് മോദി എന്ന പേര് എന്ന പരാമർശത്തിൽ രാഹുൽ ഗാന്ധി സൂററ്റ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായി. BJP MLA പൂർണേഷ് മോദിയാണ് അപകീർത്തി കേസ് ഫയൽ ചെയ്തത്. കേസിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് രാഹുൽ ഗാന്ധി അഭ്യർത്ഥിച്ചു. നോട്ട് അസാധുവാക്കലിന്റെ മറവിൽ അഹമ്മദാബാദ് സഹകരണ ബാങ്ക് കള്ളനോട്ട് മാറ്റിയെടുത്തെന്ന പരാമർശത്തിൽ രാഹുൽ ഗാന്ധി നാളെ അഹമ്മദാബാദ് കോടതിയിലും ഹാജരാകും. ജമ്മുകശ്മീരിൽ തടങ്കലിലായിരുന്ന 4 രാഷ്ട്രീയ നേതാക്കളെ സർക്കാർ മോചിപ്പിച്ചു. സജ്ജാദ് ലോണിന്റെ ജമ്മുകശ്മീർ പീപ്പിൾസ് കോൺഫറൻസ് നേതാവും മുൻ MLAയുമായ ആബിദ് അൻസാരി, നാഷണൽ കോൺഫറൻസ് നേതാവ് നൂർ മുഹമ്മദ്, PDP വക്താവ് യാവർ ദിലവർ, കോൺഗ്രസ് നേതാവ് ഷോയബ് ലോൺ എന്നിവരെയാണ് വിട്ടയച്ചത്. നാളെ കൂടുതൽ നേതാക്കളെ മോചിപ്പിക്കുമെന്ന് സർക്കാർ അറിയിച്ചു. ശബരിമല വിമാനത്താവള നിർമ്മാണത്തിനായി ചെറുവള്ളി എസ്റ്റേറ്റ് സർക്കാർ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ചർച്ച നടന്നിട്ടില്ലെന്ന് ബിലീവേഴ്സ് സഭ. മാധ്യമങ്ങളിലൂടെയാണ് ഇക്കാര്യം അറിഞ്ഞത്. ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശം കോടതി ബിലീവേഴ്സ് സഭയ്ക്ക് നൽകിയതായും സഭാ നേതൃത്വം വ്യക്തമാക്കുന്നു. ചെറുവള്ളി എസ്റ്റേറ്റിൽ എയർപോർട്ട് വരുന്നതുമായി സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ചു എന്നുള്ളത് മാധ്യമ വാർത്തകളിൽ നിന്നാണ് സഭ അറിയുന്നത്. നിലവിൽ ഇതുവരെ യാതൊരുവിധ ചർച്ചകളും സഭയുമായിട്ടോ സഭയുടെ നേതൃത്വത്തിലുള്ള ആരെങ്കിലുമായിട്ടോ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച വീണ്ടും വെട്ടിക്കുറച്ച് റേറ്റിംഗ് ഏജൻസിയായി മൂഡീസ്. വളർച്ച 5.8% മൂഡീസ് പ്രവചിച്ചു. കഴിഞ്ഞ ഓഗസ്റ്റിൽ വളർച്ചാ നിരക്ക് 6.8 നിന്ന് 6.2% മൂഡീസ് കുറച്ചിരുന്നു. പൂതന പരാമർശത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി മന്ത്രി ജി സുധാകരൻ. 18 കൂടിയേ തനിക്ക് ബാക്കിയുള്ളൂ എന്നും ഇനി ഈ പണിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. ഞാൻ മല്ലോന്നും എനിക്ക് 18 ഞാൻ എന്തെങ്കിലും ചെയ്തങ്ങ് പോകോളാം, ഇനി ഞാൻ വരില്ല. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായി പാർട്ടി സീറ്റുകൾ BJPക്ക് വിട്ടു നൽകുന്നതിനെ ചൊല്ലി ശിവസേനയിൽ കലാപം. പാർട്ടി തലവൻ ഇക്കാര്യത്തിൽ പ്രവർത്തകരോട് മാപ്പ് ചോദിച്ചെങ്കിലും ഫലമുണ്ടായില്ല. സീറ്റുകൾ വിട്ടു നൽകുന്നതിൽ പ്രതിഷേധിച്ച് 26 കോർപ്പറേഷൻ കൌൺസിലർമാരും 300 പ്രവർത്തകരും ശിവസേന വിട്ടു. കല്യാൺ നിയമസഭാ മണ്ഡലം BJPക്ക് തന്നെ നൽകിയതാണ് പ്രവർത്തകരെ പ്രകോപിപ്പിച്ചത്. കസ്റ്റഡി മരണക്കേസിലെ ജീവപര്യന്തം ശിക്ഷ മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മുൻ IPS ഉദ്യോഗസ്ഥൻ സഞ്ജീവ് ഭട്ട് നൽകിയ ഹർജി ഗുജറാത്ത് ഹൈക്കോടതി തള്ളി. സഞ്ജീവ് ഭട്ടിന് കോടതിയോട് മതിയായ ബഹുമാനമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി തള്ളിയത്. നിയമത്തെ ദുരുപയോഗം ചെയ്യലും അപകീർത്തിപ്പെടുത്തലും സഞ്ജീവ് ഭട്ടിന്റെ സ്ഥിരം സ്വഭാവമാണെന്ന് കോടതി നിരീക്ഷിച്ചു. അയോധ്യ തർക്കഭൂമി കേസിൽ സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിന് മുൻപാകെ നടക്കുന്ന വാദം അവസാനഘട്ടത്തിലേക്ക്. കടക്കാനിരിക്കെ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് അടിയന്തര യോഗം വിളിച്ചു. ഈ മാസം 12 ലക്നൌവിൽ യോഗം ചേരും. അയോധ്യ കേസിൽ എന്തു പരിഹാരമാണ് വേണ്ടതെന്ന് അറിയിക്കാൻ കേസിലെ കക്ഷികളോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടിരുന്നു. എൻഫോഴ്സ്മെന്റ് കേസിലൂടെ തന്റെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ BJP ശ്രമിക്കുന്നുവെന്ന് മഹാരാഷ്ട്ര മുൻ ഉപമുഖ്യമന്ത്രിയും NCP നേതാവുമായ അജിത് പവാർ. കേസിനെ ഭയക്കുന്നില്ലെന്നും ബാരാമതി മണ്ഡലത്തിൽ തിളങ്ങുന്ന വിജയം സ്വന്തമാക്കുമെന്നും അജിത് പവാർ പറഞ്ഞു. 288 കഴിഞ്ഞ
കർണാടകയിൽ മുൻ ഉപമുഖ്യമന്ത്രി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ വീടുകളിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ്. ജി പരമേശ്വരയുടെ വീട്ടിലും അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള മെഡിക്കൽ കോളേജിലും റെയ്ഡ് നടത്തി. മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുകൾ കണ്ടെത്തിയെന്ന് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. മുൻ കേന്ദ്രമന്ത്രി ആർ എൽ ജ്വാലപ്പിയുടെ കോലൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലും റെയ്ഡ് നടത്തി. വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് കൊച്ചിയിലെ സീപ്ലെയിൻ പദ്ധതിയിലെ വിമാനം ജപ്തി ചെയ്തു. 6 കോടി രൂപ വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്നാണ് ബാങ്ക് നടപടി. സീബേഡ് കമ്പനിയുടെ സീപ്ലെയിൻ ആണ് നെടുമ്പാശ്ശേരിയിലുള്ളത്. രക്തസാക്ഷിത്വം വഹിച്ച ഓരോ സൈനികന്റെയും ജീവന് പകരമായി 10 ശത്രുക്കളുടെ ജീവൻ എടുക്കാൻ ഇപ്പോൾ ഇന്ത്യക്കാകുമെന്ന് അമിത്ഷാ. മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കുകയായിരുന്നു അമിത്ഷാ. പാകിസ്ഥാന്റെയും രാഹുൽഗാന്ധിയുടെയും നിലപാട് ഒരേപോലെയാകുന്നതിൽ ആശ്ചര്യമുണ്ടെന്നും അമിത്ഷാ പറഞ്ഞു. കേരള ബാങ്കിന് ആർ ബി ഐ അനുമതി നൽകിയതിൽ ദുരൂഹതയാരോപിച്ച് പ്രതിപക്ഷം. ആർ ബി ഐയിലെ ചില ഉദ്യോഗസ്ഥരുടെ പിന്തുണയോടെ നിയമവിരുദ്ധമായാണ് അനുമതി നേടിയതെന്നാണ് ആരോപണം. അനുമതിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാനാണ് യു ഡി എഫ് തീരുമാനം. When I playing for a country, and that time I used to take new challenging, new performance, new agenda. So this time same similar with me to take new challenge, new agenda. ഹരിയാനയിൽ ബി ജെ പിക്ക് ബാലി കേറാമലയായ പെഹോവ സീറ്റ് പിടിച്ചെടുക്കാനുള്ള ദൗത്യവുമായി ഇന്ത്യൻ ഹോക്കി ടീം മുൻ ക്യാപ്റ്റൻ സന്ദീപ് സിംഗ്. 33-ാം വയസ്സിൽ ഹരിയാന പോലീസിലെ ഡി സി പി കുപ്പായം അഴിച്ചുവെച്ചാണ് പഞ്ചാബി ജാട്ട് വോട്ടുകൾ നിർണായകമായ മണ്ഡലത്തിൽ സന്ദീപ് മത്സരിക്കാൻ ഇറങ്ങുന്നത്. ഉത്തർപ്രദേശിലെ ബി ജെ പി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്. സംസ്ഥാനത്ത് നടക്കുന്നത് നാഥുറാം രാജാണെന്ന് അഖിലേഷ് കുറ്റപ്പെടുത്തി. ആൾക്കൂട്ട ആക്രമണങ്ങളും പോലീസ് ആക്രമണങ്ങളുമാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്നും അഖിലേഷ് യാദവ്. ഉപതെരഞ്ഞെടുപ്പിൽ ശരിദൂരം പ്രഖ്യാപിച്ചെങ്കിലും എൻ എസ് എസിനെ പിണക്കാതെ ബി ജെ പിയുടെ തന്ത്രപരമായ നീക്കം. എൻ എസ് എസ് ബി ജെ പിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു. സമദൂരവും ശരിദൂരവും എൻ എസ് എസ് മാറി മാറി പരീക്ഷിക്കാറുള്ളതാണെന്നും ശ്രീധരൻപിള്ള പ്രതികരിച്ചു. പലപ്പോഴും അവർ മാറി മാറി പരീക്ഷിക്കുന്നതാണ്. പിറവത്ത് തെരഞ്ഞെടുപ്പ് നടന്നപ്പം, ബൈ ഇലക്ഷൻ നടന്നപ്പം ശരിദൂരം പറഞ്ഞില്ലേ? ഉത്തരേന്ത്യയിൽ ഉള്ളി വിലയ്ക്ക് പിന്നാലെ തക്കാളി വിലയും കുതിക്കുന്നു. ഡൽഹിയിൽ 1 കിലോ തക്കാളിക്ക് 80 രൂപ വരെ വിലയെത്തി. കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ കൃഷിനാശമാണ് തക്കാളി വില കൂടാനുള്ള കാരണമെന്ന് കച്ചവടക്കാർ പറയുന്നു. റെയിൽവേയിൽ സ്വകാര്യവൽക്കരണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ അണിയറയിൽ നീക്കങ്ങൾ സജീവം. രാജ്യത്തെ 150 തീവണ്ടികളും 50 റെയിൽവേ സ്റ്റേഷനുകളും സമയബന്ധിതമായി സ്വകാര്യ കമ്പനികൾക്ക് കൈമാറാൻ സമിതി രൂപീകരിക്കാൻ കേന്ദ്രമൊരുങ്ങുന്നു. പ്രത്യേക വിഭാഗം രൂപീകരിക്കാൻ നീതി ആയോഗ് അധ്യക്ഷൻ അമിതാഭ് കാന്ത് റെയിൽവേ ബോർഡ് ചെയർമാൻ വി കെ യാദവിന് കത്തെഴുതിയതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ജി എസ് ടി വരുമാനം കൂട്ടുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ കേന്ദ്ര സംസ്ഥാന നികുതി ഉദ്യോഗസ്ഥരുടെ സമിതി രൂപീകരിച്ചു. ധനമന്ത്രാലയമാണ് സമിതി രൂപീകരിച്ചത്. ജി എസ് ടി നിയമം നടപ്പാക്കുന്നതിനും ദുരുപയോഗം തടയുന്നതിനുമുള്ള നിർദ്ദേശം നൽകണം. 15 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് ജി എസ് ടി കൌൺസിൽ സെക്രട്ടേറിയറ്റിന് സമർപ്പിക്കണം. ഉപതെരഞ്ഞെടുപ്പിൽ ശരിദൂരമാണ് നിലപാടെന്ന് എൻ എസ് എസ് ശരിദൂരം എന്നുള്ളതിനെ എല്ലാർത്ഥവും നമ്മൾ ഈ നായന്മാരെ പരസ്പര ധാരണയും സ്നേഹമൊന്നും ഇല്ലാത്തവരാണ്. നാട്ടിലൊരു സംസാരമുണ്ട്, അത് നമുക്ക് മാറ്റിയെടുക്കണം. ആ സമുദായത്തിലെ അംഗങ്ങൾ തന്നെ ആഗ്രഹിക്കുന്ന ഒരു തീരുമാനമല്ല. ഞാൻ ഒരു നായരായി പോയില്ലേ, ഒരു നായർക്ക് വേറെ നായർ നന്നാവുന്ന എന്താ സാധിക്കോ? പുനഃപരിശോധനക്ക് വിധേയമാക്കുകയാണ് ചെയ്യേണ്ടത്. ഈ സുന്ദരിയല്ല നാര പറഞ്ഞു. സമദൂരത്തിലെ പല ദൂരങ്ങൾ കാണാം. വക്രദൃഷ്ടി ന്യൂസ് എക്സ്പ്രസിന് ശേഷം 9:30 ഇടവേള. മുത്തൂറ്റ് ഫിനാൻസ് സമരം ഒത്തുതീർപ്പായി. തൊഴിലാളി യൂണിയനും മാനേജ്മെന്റും ധാരണാപത്രം ഒപ്പിട്ടു. പിരിച്ചുവിട്ട 8 തൊഴിലാളികളെ തിരിച്ചെടുക്കും. നാളെ മുതൽ സംസ്ഥാനത്തെ മുഴുവൻ ബ്രാഞ്ചുകളും തുറന്ന് പ്രവർത്തിക്കും. ആദ്യഘട്ടമായി 500 രൂപ ശമ്പളം കൂട്ടാനാണ് തീരുമാനമായത്. സൽമാൻഖാൻ അവതാരകനായെത്തുന്ന റിയാലിറ്റി ഷോ ബിഗ് ബോസിന്റെ സംപ്രേക്ഷണം നിർത്തണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി എം എൽ എ നന്ദ് കിഷോർ ഗുർജാർ രംഗത്ത്. ഇക്കാര്യം ആവശ്യപ്പെട്ട് കേന്ദ്ര വാർത്താവിനിമയ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി പ്രകാശ് ജാവ്ദേക്കർക്ക് കത്തയച്ചു.
ഭാരത സംസ്കാരത്തിനും മതാചാരങ്ങൾക്കും നിരക്കാത്ത രംഗങ്ങൾ ബിഗ് ബോസിലുണ്ടെന്നാണ് എംഎൽഎയുടെ ആരോപണം. ബ്രിട്ടനിലെ ലേബർ പാർട്ടി നേതാവ് ജെറമി കോർബിനും പ്രവാസി കോൺഗ്രസ് നേതാക്കളും കശ്മീർ വിഷയം ചർച്ച ചെയ്തത് വിവാദമാകുന്നു. ഇന്ത്യയെക്കുറിച്ച് വിദേശ നേതാക്കളുമായി എന്താണ് ചർച്ച ചെയ്യുന്നതെന്ന് കോൺഗ്രസ് വെളിപ്പെടുത്തണമെന്ന് ബിജെപി ആവശ്യപ്പെട്ടു. ബ്രിട്ടനിലെ കോൺഗ്രസ് പ്രവർത്തകരാണ് ജെറമി കോർബിനുമായി കശ്മീർ വിഷയം ചർച്ച ചെയ്തത്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ പതിറ്റാണ്ടുകളായി താമസിക്കുന്ന 62 കുടുംബങ്ങൾ ഇത്തവണ വോട്ടെടുപ്പ് ബഹിഷ്കരിക്കും. വഴിയിലയിൽ വർഷങ്ങൾക്ക് മുൻപ് സ്ഥലം വാങ്ങി വീട് വെച്ച കുടുംബങ്ങൾക്ക് പട്ടയം നൽകുന്നില്ലെന്നാണ് പരാതി. എല്ലാ തവണയും രാഷ്ട്രീയക്കാർ ഉറപ്പ് നൽകാറുണ്ടെങ്കിലും പാലിക്കാറില്ലെന്ന് നാട്ടുകാർ. ഒരു ആനുകൂല്യങ്ങൾ ഞാൻ ഒരു പുതിയ ഒരു വീട് വയ്ക്കാനോ യാതൊരുവിധ ആനുകൂല്യങ്ങളും ഇവിടെ കിട്ടാറില്ല. വാങ്ങിച്ചിട്ട് ഇന്ന് ഇത്രയും 34 വർഷത്തോളം ആവുന്നു. ഇതുവരെ നമുക്കതിനുള്ള ഒരു ഇതും ഗവൺമെൻറ്റിൽ നിന്ന് ഉണ്ടായിട്ടില്ല. നമ്മൾ പോകുമ്പോഴൊക്കെ പറയും ഇത് പട്ടയമില്ലാത്ത ഭൂമിയാണ്. മേലക്കെട്ടയ്ക്കാലെന്ന് കേൾക്കുമ്പം തന്നെ വില്ലേജ് ഓഫീസിൽ ചെല്ലും, വില്ലേജ് ഓഫീസർ പറയും ഈ ദേശത്ത് ആ ഏരിയയിൽ നിന്നാണെങ്കിൽ അത് കേസ് കിടക്കണം, ഇങ്ങോട്ടൊന്നും വരണ്ട, ഇങ്ങോട്ട് വരണ്ട. ഡൽഹിയിൽ തിങ്കളാഴ്ച തുടങ്ങുന്ന ഇന്ത്യൻ മൊബൈൽ കോൺഗ്രസിൽ പങ്കെടുത്ത് 5G പ്രവർത്തനം പ്രദർശിപ്പിക്കാൻ ചൈനീസ് കമ്പനിയായ വാവേക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകി. അതേസമയം വാവേക്ക് 5G ഫീൽഡ് ട്രയലിൽ പങ്കെടുക്കുന്നതിന് അനുമതി നൽകുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല. പശ്ചിമബംഗാളിൽ അധ്യാപകനായ RSS പ്രവർത്തകനെയും കുടുംബത്തെയും കൊലപ്പെടുത്തി. മുർഷിദാബാദ് ജില്ലയിൽ അധ്യാപകനായ ബന്ധു ഗോപാൽ പാലിനെയും ഗർഭിണിയായ ഭാര്യ ബ്യൂട്ടിയെയും 8-വയസ്സുകാരനായ മകനെയുമാണ് കൊന്നത്. ജിയാഗഞ്ചിലെ വീട്ടിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. കാസർഗോഡ് കളക്ടറേറ്റിലെ താൽക്കാലിക ജീവനക്കാരിയായിരുന്ന യുവതിയെ ഭർത്താവ് കൊന്ന് പുഴയിൽ താഴ്ത്തിയതായി സംശയം. കാസർഗോഡ് പന്നിപ്പാറയിലെ താമസക്കാരിയായ പ്രമീളയെ കൊല ചെയ്തെന്നാണ് ഭർത്താവ് സെൽജോ പോലീസിന് മൊഴി നൽകിയത്. മൃതദേഹം പ്ലാസ്റ്റിക് ചാക്കിൽ പൊതിഞ്ഞ് കല്ലിൽ കെട്ടി താഴ്ത്തിയെന്നാണ് സിജോയുടെ മൊഴി. സിറിയയ്ക്ക് നേരെയുള്ള തുർക്കിയുടെ സൈനിക നടപടിയെ അപലപിച്ച് ഇന്ത്യ. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തെയും മേഖലയുടെ സ്ഥിരതയെയും അട്ടിമറിക്കുന്നതാണ് തുർക്കിയുടെ നടപടിയെന്ന് വിദേശമന്ത്രാലയം വ്യക്തമാക്കി. മനുഷ്യാവകാശ പ്രശ്നങ്ങൾക്കും ഇത് വഴിവെക്കുമെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടി. ലോക കേരള സഭയുടെ 2nd സമ്മേളനം അടുത്ത വർഷം ജനുവരി 2-3 തീയതികളിൽ നിയമസഭാ കോംപ്ലക്സിൽ ചേരും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ ചേർന്ന സംഘാടക സമിതി യോഗം പരിപാടിക്കായി വിവിധ ഉപസമിതികൾ രൂപീകരിച്ചു. ലോക കേരള സഭയുടെ ഭാഗമായി ഓവർസീസ് എംപ്ലോയേഴ്സ് കോൺഫറൻസും തൊഴിൽ മേളയും കൊച്ചിയിൽ നടത്താനും തീരുമാനമായി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണം നിഷേധിച്ച് യുക്രൈൻ പ്രസിഡന്റ്. ആരോപണങ്ങൾ അസത്യമാണെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇടപെടാനില്ലെന്നും ബന്ധം കൂടുതൽ മികച്ചതാക്കാനാണ് ശ്രമിക്കുന്നതെന്നും സെലൻസ്കി കൂട്ടിച്ചേർത്തു. ഈ 101 വെട്ടുവെട്ടിയാലും വായ്ത്തല പോകാത്ത നല്ല വാക്കത്തുകൾ ഉണ്ടാക്കിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ. ഈ എംപക്കത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഇനി എല്ലാവരും ഇനി മൂർച്ച കൂടിയത് കൊണ്ട് ഇത്രയും മൂർച്ച വേണ്ട എന്ന് പറഞ്ഞ് എന്നെ മാറ്റിയാൽ മാറ്റാനേ സാധ്യതയുള്ളൂ. ഇനി വീട്ടിൽ ചെന്ന് ഒരു കണ്ണാടി എടുത്ത് മുഖത്തോട് ചേർത്ത് പിടിച്ച് അതിൽ നോക്കി പറയണം, പാഴായിപ്പോയ ജന്മം. വാക്കത്തി ഉണ്ടാക്കാൻ ജേക്കബ് തോമസ് IPS. കാണാം വക്രദൃഷ്ടി ന്യൂസ് എക്സ്പ്രസിന് ശേഷം 9:30. ഒരിടവേള കൂടി. Concern is that they want to have a Kurdish, excuse me, my kids are here, live television. ചാനൽ ലൈവിനിടെ അമ്മയ്ക്കൊപ്പം കളിക്കാൻ ഫ്രെയിമിലേക്ക് കടന്നു വന്ന കുഞ്ഞാണ് ഇന്റർനെറ്റിൽ ഇപ്പോഴത്തെ താരം. NBC ന്യൂസ് ചാനലിന്റെ പെന്റഗൺ ആസ്ഥാനത്തെ സ്പെഷ്യൽ കറസ്പോണ്ടന്റായ കറ്റ്നി കൂബയാണ് മകന്റെ കുസൃതിയിൽ വലഞ്ഞത്. നിമിഷ നേരങ്ങൾ കൊണ്ട് ഈ ദൃശ്യങ്ങൾ വൈറലായി. സിറിയയിൽ സൈനിക സന്നാഹം വിപുലീകരിക്കാനുള്ള തുർക്കിയുടെ നീക്കത്തെക്കുറിച്ചുള്ള ഗൗരവം നിറഞ്ഞ റിപ്പോർട്ടിംഗിലായിരുന്നു കൂബെ. സിറിയയിൽ തുർക്കിയുടെ സൈനിക നടപടി. വടക്കൻ സിറിയയിലെ കുർദിഷ് വിമതരുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം തുടങ്ങി. മേഖലയിൽ നിന്ന് തീവ്രവാദികളെ തുടച്ചു നീക്കുന്നതിന്റെ ഭാഗമായാണ് സൈനിക നടപടിയെന്ന് തുർക്കി പ്രസിഡന്റ് തയ്യിപ് എർദോഗൻ വിശദീകരിച്ചു.
ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ ഉറപ്പിച്ച് ഇന്ത്യയുടെ ഇതിഹാസ താരം മേരികോം. 51 kg ഫ്ലൈ വെയ്റ്റ് വിഭാഗത്തിൽ മേരികോം സെമിഫൈനലിലേക്ക് മുന്നേറി. കൊളംബിയയുടെ വെലൻസിയ വിക്ടോറിയയാണ് മേരികോം ക്വാർട്ടറിൽ ഇടിച്ചിട്ടത്. ശനിയാഴ്ച നടക്കുന്ന സെമിയിൽ മേരികോം തുർക്കിയുടെ ബുസേ കഗിറോഗ്ലുവിനെ നേരിടും. 6 സ്വർണമടക്കം 7 മെഡലുകൾ ലോക ചാമ്പ്യൻഷിപ്പിൽ മേരികോം സ്വന്തമാക്കിയിട്ടുണ്ട്. പൂനെ ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യ ശക്തമായ നിലയിൽ. ഒന്നാം ദിനം കളി നിർത്തുമ്പോൾ ഇന്ത്യ 3 wicket നഷ്ടത്തിൽ 273 റൺസ് എടുത്തു. മയങ്ക് അഗർവാൾ തുടർച്ചയായ 2 മത്സരത്തിലും ഇന്ത്യക്കായി സെഞ്ചുറി നേടി. 195 പന്ത് നേരിട്ട മയങ്ക് 16 ബൗണ്ടറിയും 2 സിക്സറും സഹിതം 108 റൺസ് എടുത്തു. 63 റൺസുമായി നായകൻ വിരാട് കോഹ്ലിയും 18 റൺസുമായി അജിങ്ക്യ റഹാനെയുമാണ് ക്രീസിൽ. ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലിക്ക് മറ്റൊരു റെക്കോർഡ് കൂടി. ടെസ്റ്റിൽ നായകനായി 50 മത്സരങ്ങൾ പൂർത്തിയാക്കിയ രണ്ടാമത്തെ ഇന്ത്യൻ താരമെന്ന റെക്കോർഡാണ് കോഹ്ലി നേടിയത്. 49 ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യയെ നയിച്ച സൌരവ് ഗാംഗുലിയുടെ റെക്കോർഡാണ് കോഹ്ലി മറികടന്നത്. 60 മത്സരങ്ങളിൽ ഇന്ത്യയെ നയിച്ച ധോണിയുടെ പേരിലാണ് റെക്കോർഡ്. ഇന്ത്യൻ ക്രിക്കറ്റ് താരം മനീഷ് പാണ്ഡെ വിവാഹിതനാകുന്നു. തമിഴ് ചിത്രങ്ങളിലൂടെ പ്രശസ്തയായ നടി ആശ്രിത ഷെട്ടിയാണ് വധു. December 2 മുംബൈയിലാകും വിവാഹമെന്നാണ് ബന്ധുക്കൾ നൽകുന്ന വിവരം. തമിഴ്നാട് ഹരിയാന മഹാരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷനുകളെ അയോഗ്യരാക്കി BCCIയുടെ ഭരണകർത്തൃ സമിതി. സുപ്രീംകോടതി നിർദ്ദേശിച്ച ഭരണഘടനാ കാര്യങ്ങൾ പാലിക്കാത്തതിനാലാണ് അസോസിയേഷനുകളെ അയോഗ്യരാക്കിയത്. ഇതോടെ ഈ മാസം 23 നടക്കുന്ന BCCI തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് പങ്കെടുക്കാനാവില്ല. അർജന്റീന ജർമ്മനി സൌഹൃദ മത്സരം സമനിലയിൽ കലാശിച്ചു. ഇരു ടീമുകളും 2 goals വീതം നേടി. 2 goals പിറകിൽ നിന്ന ശേഷമാണ് അർജന്റീന സമനില പിടിച്ചത്. ഗ്നാബറിയും ഹവേർട്സും ജർമ്മനിക്കായി വലകുലുക്കി. രണ്ടാം പകുതിയിൽ വരുത്തിയ മാറ്റങ്ങളാണ് അർജന്റീനയുടെ തിരിച്ചുവരവിന് വഴിയൊരുക്കിയത്. സൌഹൃദ മത്സരത്തിൽ കരുത്തരായ ബ്രസീലിനെ സമനിലയിൽ തളച്ച് സെനഗൽ. ഇരു ടീമുകളും 1 goals വീതം നേടി. 9th minute ഫിർമിനോയിലൂടെ ബ്രസീലാണ് മുന്നിലെത്തിയത്. ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുൻപ് ഡൈബിഹോയിലൂടെ സെനഗൽ സമനില പിടിച്ചു. പരിശീലക സ്ഥാനത്ത് നിന്ന് ഒലേ ഗുണാറിനെ പുറത്താക്കാൻ ഒരുങ്ങി മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അടുത്തയാഴ്ച നോർവിച്ചിനെതിരായ മത്സരത്തിലും അനുകൂല ഫലമുണ്ടായില്ലെങ്കിൽ പരിശീലകനെ പുറത്താക്കുമെന്ന് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാവുന്നു. ഇനി വക്രദൃഷ്ടി കാണാം.